ദേശഭക്തിക്ക് പുതിയ നിർവചനം നൽകിയിരിക്കുന്നു എവിടെയാണെന്നല്ലേ ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ ആരാണ് നൽകിയിരിക്കുന്നത് ജനാധിപത്യത്തെ മതേതരത്വത്തെ ദേശഭക്തിയൊക്കെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നിർവചിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്ന പ്രഗ്യാ എന്ന വനിതാ എം പി ഏത് ദേശഭക്തനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നാതുറാം വിനായക് ഗോഡ്സെ എന്ന ദേശഭക്തനെക്കുറിച്ച് അതെ നിഷ്പക്ഷ നിലപാടിൽ എനിക്കിന്ന് പറയാനുള്ളത് പ്രഗ്യാ സിംഗിൻ്റെ ഇത്തരം പോർവിളികളെക്കുറിച്ചാണ് അങ്ങ് യു കെയിലെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ രണ്ടായിരത്തി പതിനേഴിൽ ആക്രമണം നടന്ന തെരുവിൽ പൊക്കത്തിൽ ഒരു മനുഷ്യൻ്റെ വെങ്കല പ്രതിമ തീർത്തു ആ വെങ്കലപ്രതിമയുടെ ഉദ്ഘാടനത്തിന് അവിടുത്തെ മേയർ അടക്കം മുഴുവൻ ആളുകളും ആ സ്ട്രീറ്റിലെത്തി ആരോപം ഒഴുക്കി ആരുടെ പ്രതിമയാണ് തീർക്കേണ്ടതിനെക്കുറിച്ച് അവർ ഗഹനമായി ചർച്ച ചെയ്തു ഈ ലോകത്ത് സമാധാനവും ശാന്തിയെക്കുറിച്ചുമുള്ള ഏതൊരു മനുഷ്യനെക്കുറിച്ച് ഓർത്താലും മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഓർക്കാതെ ലോകത്തിന് സഞ്ചരിക്കാനാവില്ല അദ്ദേഹം യാത്രയായി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്നും മഹാത്മാഗാന്ധിയുടെ പ്രസക്തി അവിടെയാണ് ഏത് രാജ്യത്ത് പോയി തപ്പിയാലും ഏത് ദേശത്ത് പോയി നോക്കിയാലും മഹാത്മാഗാന്ധി എന്ന ഈ മനുഷ്യൻ്റെ ഒരു പ്രതിമയോ തെരുവോ പേരോ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവില്ല മഹാത്മാഗാന്ധിയുടെ പേര് ചിലപ്പോൾ വർത്തമാനകാലത്തിൽ ചിലർക്കൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടായേക്കാം അതുകൊണ്ട് മറ്റു പല പേരുകളും തപ്പി പല പദ്ധതികളുമായും പല പ്രശസ്തമായ വേദികളിലുമൊക്കെ അവതരിപ്പിച്ച് നോക്കി പക്ഷേ അവരുടെ ബന്ധുക്കൾക്ക് പോലും ഈ ആളുകൾ ആരാ എന്നറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതൊക്കെ തൽക്കാലം താഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് അതായത് ലോകം കണ്ട ഏറ്റവും സമാധാനപൂർണമായ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എണ്ണൂറ് വർഷങ്ങളോളം നീണ്ടു നിന്ന സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങി തന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇന്ത്യൻ ഇരുന്ന് ദേശീയ ദേശീയഗാനത്തിൻ്റെ ദേശഭക്തി അളക്കുന്ന എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ മുട്ട് നിവർന്നാണോ നിൽക്കുന്നതെന്ന് പരിശോധിക്കുന്ന ആളുകളുടെ പ്രതിനിധിയായി എത്തിയിരിക്കുന്ന പ്രഗ്യാ എന്ന വനിത ജനപ്രതിനിധി അവർ നാതുറാം വിനായക് ഗോഡ്സയെ ദേശഭക്തനാക്കിയിരിക്കുന്നു ഇന്ത്യൻ പാർലമെൻറ്റിലുള്ളവരെല്ലാം ഞെട്ടി ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയ സൂക്കേടല്ല കുറേ കാലങ്ങളായി ഈ സൂക്കേടുണ്ട് കാരണം മഹാത്മാഗാന്ധിയുടെ പേര് അവരെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു മഹാത്മാഗാന്ധി ജീവിതകാലം മുഴുവൻ വിളിച്ചത് ഹേ റാം ഹേ റാം എന്ന് തന്നെയാണ് അദ്ദേഹം ഒരു പള്ളിയിലും പോയി നമസ്കരിച്ചതായിട്ടോ ബാങ്ക് വിളിച്ചതായിട്ടോ രേഖകളില്ല പക്ഷേ അവർക്ക് ഹേ റാം ഒന്നുമല്ല പ്രശ്നം അവരുദ്ദേശിക്കുന്നത് ആശയങ്ങൾക്ക് ആരെതിരി നിൽക്കുന്നോ അവർ മുഴുവൻ ദേശവിരുദ്ധരാണ് അവരെ കൊന്നവരെല്ലാം ദേശഭക്തരുമാണ് ഇതിന് പ്രത്യേകിച്ച് പേരുകളുമായൊന്നും ബന്ധമില്ല ജയിലിൽ കിടക്കുന്ന ചിദംബരവും ജയിലിൽ കിടന്ന ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ സഞ്ജീവ് ഭട്ടും ഇവരാരും വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവരല്ല അവരുടെ പ്രത്യാശാസ്ത്രങ്ങൾക്കോ അവരുദ്ദേശിക്കുന്ന നിലപാടുകൾക്കോ എതിരു നിൽക്കുന്നവരാണ് എന്നത് മാത്രമാണ് തിരസ്കരിക്കാനുള്ള ഒരു കാരണം ഈ വർത്തമാന കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ ശിവസേനയെ തിരസ്കരിച്ചതും മറ്റൊന്നും കൊണ്ടല്ല അവർ ഹിന്ദുത്വ വിരുദ്ധരായതുകൊണ്ടല്ല അധികാരത്തിന് അവരാഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ പാർലമെൻറ്റിനകത്ത് വെച്ച് അപമാനിക്കാൻ ധൈര്യം കാണിക്കുക എന്ന് പറയുന്നൊരു നിസ്സാര കാര്യമല്ല ഇതുപോലെ എത്രയോ നാളുകളായി അവർ പല കാര്യങ്ങളും പറയുന്നു സത്യപ്രതിജ്ഞ നടത്തുന്ന വേളയിൽ പോലും അവർ പറഞ്ഞ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചാണ് സത്യപ്രതിജ്ഞ നടത്തിയത് അതിനെ ഈ ജില്ലയുടെ പ്രതിനിധി കൂടിയായ എൻ കെ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ ചോദ്യം ചെയ്തിരുന്നു അപ്പോഴൊക്കെ നിശബ്ദമായി സംരക്ഷിച്ചു എന്നു മാത്രമല്ല മലേഗാവ് കേസിൽ പ്രതിയായിരുന്ന ഇവരെ ഇത് അന്വേഷിച്ചിരുന്ന ഹേമന്ത് കാർഖറെ എന്ന് പറയുന്ന ഒരു വലിയ പ്രകാശദീപമായിരുന്ന ഗോപുരത്തെ തീവ്രവാദികളെന്ന് പറയുന്ന തെമ്മാടികൾ അവർ കൊന്നൊടുക്കിയപ്പോൾ ഇവരെ പോലുള്ളവരാണ് രക്ഷപ്പെട്ടു പോയത് എന്നിട്ട് അവരെ കേന്ദ്രത്തിൻ്റെ പ്രതിരോധ സമിതിയിലേക്ക് പ്രതിരോധത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയുണ്ടായി എന്ത് യോഗ്യത വെച്ചാൽ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അന്നിട്ടാണ് അവർ ഇന്ത്യൻ പാർലമെൻറ്റിൽ നാതുറാം വിനായക് ഗോഡ്സയെ തമിഴ്നാട്ടുകാരനായ ദ്രാവിഡ കുലത്തിൽപ്പെട്ട ഒരു ഉത്തരേന്ത്യക്കാർ അംഗീകരിക്കാൻ മടിക്കുന്ന എ രാജ എന്ന് പറയുന്ന ജനപ്രതിനിധി സംസാരിച്ചതിന് മറുപടിയായി നാതുറാം വിനായക് ഗോഡ്സയെ ദേശഭക്തനായി വ്യാഖ്യാനിച്ചത് എന്ത് ഭാഷയിൽ ഇതിനെ അപലപിക്കണമെന്നറിയില്ല യഥാർത്ഥത്തിൽ ഈ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മുഴുവൻ വാങ്ങിത്തന്ന ഒരുപക്ഷേ ലോകത്തിലെ ഏത് മാനേജ്മെൻറ്റ് വിദഗ്ധനെക്കാളും വലിയ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധനായ മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നതിലുപരി ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നെന്ന് നാളെ വിശ്വസിക്കാൻ പ്രയാസമാകുമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ളവർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട് മറഞ്ഞുപോയ മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് ഇതുപോലെ വർത്തമാന കാലഘട്ടത്തിൽ മാലിന്യത്തിൽ കിളിച്ചു വന്ന കൃമികീടങ്ങൾ ഇങ്ങനെ അപമാനിക്കുന്നത് ഏതായാലും സ്പീക്കർ സഭാരേഖയിൽ നിന്ന് നീക്കി വേറെന്തൊക്കെയോ അച്ചടക്ക നടപടികൾ എടുക്കാൻ നിർബന്ധിതമായി എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തെടുത്താലും മതിയാവില്ല ആ വാചകങ്ങൾ പരിശോധിച്ച് തക്കതായ ശിക്ഷ നൽകി യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് വർഷങ്ങളായി ജീവിച്ചു പോരുന്ന ആളുകളെ ഒന്നുമല്ല സിറ്റിസൺ രജിസ്റ്റർ കൊണ്ടുവന്ന് നാട് കടത്തേണ്ടത് ഇതുപോലെ ഒരു രാജ്യത്തിൻ്റെ പൈതൃകത്തെ അപമാനിക്കുന്നവരെയാണ് സ്വാതന്ത്ര്യത്തെ അപമാനിക്കുന്നവരെയാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ കളഞ്ഞ വീരപുരുഷരെ അപമാനിക്കുന്നവരെയാണ്